കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ എംഎസ്എഫ് പ്രവർത്തകനെ എസ്എഫ്ഐക്കാർ മർദ്ദിച്ചതായി പരാതി. ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒന്നാം വർഷ വിദ്യാർത്ഥി ഹസനുൽ ബന്നയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എംഎസ്എഫ് പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപിച്ച് എസ്എഫ്ഐ പ്രവർത്തകനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. എസ്എഫ്ഐ പ്രവർത്തകർ സംഘടിച്ചെത്തി ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ഹസനുൽ ബന്നയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു ഒന്നരക്കായപ്പോൾ ഹസനുൽ ബന്ന ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നാലോ അഞ്ചോ കുട്ടികൾ ചേർന്നിട്ട് യൂണിയൻ ഓഫീസിന്റെ ബേക്കിൽ നിന്ന് തല്ലാണ് ഉണ്ടായത്. വടി ഉപയോഗിച്ച് ചെവിക്ക് തല്ലിയിട്ട് ഇപ്പോൾ ബാലൻസ് കിട്ടാതെയാണ് ഇവിടെ കിടക്കുന്നത്. നിലവിൽ ഹസനുൽ ബന്ന ഇതിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ എംഎസ്എഫിന്റെ പ്രവർത്തകനായതിന്റെ പേരിൽ ഒരുപാട് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നീ എംഎസ്എഫിൽ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചിട്ട് ഒരിക്കലെ ക്യാമ്പസിൽ കൊണ്ടുപോയിട്ടാണ് അവനെ തല്ലുന്നത്. അവന്റെ വയറിന് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പരാതി പ്രിൻസിപ്പലിന് കൊടുക്കുകയും അതിന്റെ അന്വേഷണ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഹസനുൽ ബന്നയ്ക്കെതിരെ നവമാധ്യമങ്ങളിലടക്കം ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് ആക്ഷേപം. വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായിരുന്ന എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിലെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും എംഎസ്എഫ് ആരോപിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് എസ്എഫ്ഐയുടെ വിശദീകരണം. എംഎസ്എഫുകാർ കോളേജിൽ വെച്ച് എസ്എഫ്ഐ പ്രവർത്തനായ ദീപകിനെ മർദ്ദിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ചതായും നേതാക്കൾ ആരോപിച്ചു. മീഡിയ വൺ.